പതിവ് വാർത്താ സമ്മേളനത്തിനൊടുവിൽ ഒരു മാധ്യമപ്രവർത്തക പിണറായിയോട് ചോദിച്ച ചോദ്യം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണത്തെക്കുറിച്ച് ആ മാധ്യമപ്രവർത്തക ചോദിച്ചു. അത് ബി ജെ പിയും സി പി എമ്മുമായി ചില രഹസ്യ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ഒത്തുകളിക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള ആരോപണമുണ്ടല്ലോ. അത് പ്രതിപക്ഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന വിഷയമാണ് ആ മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ആ ചോദ്യം കഴിഞ്ഞപ്പോൾ സാധാരണ ചോദ്യങ്ങൾ കേട്ട ഉടനെ തന്നെ ഉത്തരം പറഞ്ഞു തുടങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 16 സെക്കൻഡ് നീണ്ട ഒരു മൗനത്തിലേക്ക് വീണു. കൃത്യമായി 16 സെക്കൻഡ് അദ്ദേഹം മൗനം പാലിച്ചു. ആ 16 സെക്കൻഡ് പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ ആ മൗനം തുടരുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചു, സി എം ചോദ്യം കേട്ടോ? അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, കേട്ടു, പക്ഷേ മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് താനത് പറയാത്തത്. കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ എന്നൊരു ആരോപണം വരുന്നുണ്ട്. മറ്റൊന്ന്, ഇത് സംബന്ധിച്ച് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപ് അത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നും ആരോപണമുണ്ട്. ഞാൻ കേട്ടു, മറുപടി അർഹിക്കാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തത്. അതാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ. ആ മൗനമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ. മറുപടി അർഹിക്കാത്ത ചോദ്യങ്ങളെ തികഞ്ഞ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നവരാണ്. അവിടെ വേണ്ടതിനു മാത്രം ഉത്തരം പറയുന്ന ഒരാൾ, വേണ്ടതു മാത്രം പറയാൻ ശ്രമിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഈ വലിയ ആരോപണങ്ങൾക്കിടയിലും പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സ്വർണ്ണക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്നു തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ പിണറായി വിജയൻ കാണിക്കുന്ന വളരെ കൃത്യമായ ശക്തമായ നിലപാടുണ്ട്. ആ നിലപാടാണ് പിണറായി വിജയനെ സമീപകാല മുഖ്യമന്ത്രിമാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ഒന്നിനെയും പറഞ്ഞ് ന്യായീകരിക്കാൻ തൊട്ടാന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നില്ല അദ്ദേഹം. പിണറായി വിജയൻ അന്വേഷണം വരുന്നെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് വന്നുകൊള്ളട്ടെ. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണ സംഘം വരുന്നത് തന്നെ മഹാ അപരാധമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുമ്പോഴും അന്വേഷണ സംഘം വന്നാലും ഒരു കുഴപ്പവുമില്ല. ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റിന് എൻ്റെ ഓഫീസ് എന്തിന് പ്രതിക്കൂട്ടിലാകണം, അല്ലെങ്കിൽ എൻ്റെ സർക്കാരത്തിന് പ്രതിക്കൂട്ടിലാകണം എന്നുള്ള ആർജവുമുള്ള നിലപാട് പിണറായി വിജയൻ ആവർത്തിക്കുകയും ചെയ്യും. അതാണ് പിണറായി വിജയനെ വ്യത്യസ്തനാക്കുന്നത്. രാവിലെ അടക്കമുള്ള വിഷയങ്ങളെ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടുമ്പോഴും പിണറായി വിജയനെ നിരന്തരമായി പ്രതിക്കൂട്ടിൽ നിർത്താൻ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിപക്ഷ നേതൃത്വവും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞ പിണറായി വിജയൻ ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിൽ ഇതിനെ നേരിടില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് ദിവസവും വാർത്താ സമ്മേളനങ്ങൾ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ നേരിടും, ആ ചോദ്യശരങ്ങളോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊരു ആകാംക്ഷ തന്നെയായിരുന്നു. പക്ഷേ എത്ര സമർത്ഥമായാണ് ആ ചോദ്യങ്ങൾ നേരിടാൻ പിണറായി വിജയന് സാധിക്കുന്നത്, എത്ര ഉറപ്പോടുകൂടി സ്വർണ്ണക്കടത്തു കേസ് തങ്ങൾക്ക് നേരെ തിരിയില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ശിവശങ്കർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള റോളിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് അയാൾക്ക് രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടായേക്കാം. ആ ഇടപെടൽ വഴി സ്വർണ്ണക്കടത്തിന് സി പി എമ്മിനെ ഇഴചേർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പുറത്തു വന്നേക്കാം എന്നുള്ള സംശയം ഉയർന്നു നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചോദ്യങ്ങളോടൊക്കെ ഒറ്റ മറുപടി മാത്രമാണ് നൽകിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസവും ഒരു മറുപടി നൽകി. മുഖ്യമന്ത്രിക്ക് ചില ബോധ്യപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ എൻ്റെ ബോധ്യങ്ങൾക്കാണോ പ്രാധാന്യമുള്ളത് എന്ന മറു ചോദ്യം കൊണ്ട്
ആ ചോദ്യങ്ങളുടെ നാവടപ്പിക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ ഓഫീസ് അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുകയാണ്. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടുന്ന കാര്യമാണ്. അവിടെ CPMന് സ്വർണ്ണക്കടത്തുമായി ബന്ധമേ ഇല്ല എന്നോ സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിമാർക്ക് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ല എന്നോ ഒന്നും തറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആരും ആരെയും ന്യായീകരിക്കേണ്ടുന്ന അവസരവുമില്ല. പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ പിണറായി വിജയൻ നേരിടുന്ന രീതി, ആ രീതി എന്തായാലും CPMനും ആ പാർട്ടിയുടെ അണികൾക്കും സർക്കാരിലുള്ള മറ്റംഗങ്ങൾക്കുമൊക്കെ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. മാധ്യമങ്ങൾക്ക് പോലും അത്തരത്തിലുള്ള ചോദ്യശരങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ചില മൗനങ്ങൾ കൊണ്ടും ചില മൂർച്ചയേറിയ മറുപടികൾ കൊണ്ടും അതിനെ പിണറായി വിജയൻ നേരിടുമ്പോൾ ചോദ്യങ്ങൾ മുട്ടിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.